Christians from the time of Jesus Christ. And since our friends, the Muslims, they don't allow us to marry their woman, it's considered for us a very big curse for a Christian woman to marry a Muslim guy. So this is why we came and we settled here, okay, inside Malta. Why we have a church inside, okay, inside it, Imam? Because the idea God created everything, so this is why they have the work of the God inside the church. Okay, the Christians are promising the Salah. സാമിന്റെ കുടുംബം ഉൾപ്പെടെ അവരിവിടെ ഒന്ന് താമസിക്കുന്നവരാണ്. അതായത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള താമസിക്കുന്നതാണ്, ഗ്രീക്ക് ഓർത്തഡോക്സ് അല്ലെ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവര്. ഇവരെന്തുകൊണ്ടാണ് താമസിക്കുന്നത് പറഞ്ഞാല്, മറ്റു സ്ഥലങ്ങളിൽ താമസിച്ച ചിലപ്പം മറ്റു മുസ്ലിമുകളെ കല്യാണം കഴിച്ച് അങ്ങനെ മാറേണ്ട ഒരു അവസ്ഥയൊക്കെയുള്ളതുകൊണ്ട് ഇവർ ഒരുമിച്ച് വന്ന് ഇവിടെ സെറ്റിലായ സ്ഥലമാണ് ഇത്. ഈ സ്ഥലം ഇവരുടെ പൂർവികരാണ്, അന്ന് ആദ്യ കാലം തൊട്ടുള്ളവരാണ് പറയുന്നത്. This map is actually, okay, it was located in old Byzantine church, and the reason of the map, okay, is the idea God created everything to encourage non-Christian people to enter the church and to direct the pilgrim where to go. ഇത് മാപ്പാണ്, ശരിക്കും പഴയ കാലത്തെ ഒരു മാപ്പാണ്, അതായത് ഹോളി ലാൻഡിന്റെ മാപ്പാണ്, ശരിക്കും വിശുദ്ധ നാടുകളുടെ മാപ്പാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഇപ്പൊ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ അവർക്ക് തിരിച്ചറിയാണ് എവിടെയാണ്. അന്നത്തെ കാലത്ത് ഗൂഗിൾ മാപ്പൊന്നുമില്ല, അറിയത്തെ കണ്ടുപിടിക്കാനായിട്ട്, അവരുടെ അടുത്ത് പോകാനായിട്ട്, അവർ എവിടെയാണ് ജെറുസലേം എവിടെയാണ് ഇന്ന സ്ഥലം എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവരുണ്ടാക്കിയ ഒരു മാപ്പാണ് ഈ കാണുന്ന മാപ്പ്. All the maps in all the world goes from the north to the south, except of this map, which is oriented toward the east. Okay, എല്ലാ മാപ്പുകളും നമ്മൾ കാണുന്നത് നോർത്ത് മുകളിലും താഴെ സൗത്തും ആയിട്ടാണ്. പക്ഷേ നമ്മൾ ഇടതുവശത്ത് കിഴക്ക്, വലതുവശത്ത് പടിഞ്ഞാറ്, അങ്ങനെയാണ്. പക്ഷെ ഈ മാപ്പിന്റെ പ്രത്യേകത, ഇത് കിഴക്കോട്ടാണ്, ഇത് മുകളിലേക്ക് കാണുന്നത്. മുകൾവശം നോർത്ത് അല്ല, എന്ന് പറഞ്ഞാൽ വടക്കല്ല, കിഴക്കാണ്. കിഴക്ക് പിന്നെ അതിന്റെ പടിഞ്ഞാറാണ് താഴെ. സാധാരണ മാപ്പിന് നേരെ വിപരീത ദിശയിലാണ് ഈ മാപ്പ്. ഇത് ശരിക്കുള്ള മാപ്പ്, ഇതിന്റെ പടം കേട്ടോ, ഇതിന്റെ പടമാണ്, ഇത് നമ്മൾ കാണിച്ചു തരുന്നു. Jordan was divided by three main kingdoms, and South Israel was divided by the 12 tribes. Yes, യഹൂദന്മാരെ അറിയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് 12 രാജ്യമാണ്, 12 ഗോത്രങ്ങളുടെ അവര് 12 വിഭാഗമാണ്. So this is the land of the Edomites, this is the land of the Moabites, and this is the land of Ammonites. എദോമൈറ്റ്സിന്റെയും മോവാബിന്റെയും മോവാബിന്റെയും പിന്നെ അമോണൈറ്റ്സ് അത് തമാശ, മറ്റൊരു കാര്യം. അമോണൈറ്റ്സ് നമ്മൾ ബൈബിൾ വായിച്ചിട്ടില്ലേ, അമോണിയരും മൊവാബിയരും യദോമിയരും. അപ്പൊ ആ യദോമിയർ ആ മൂന്ന് സ്ഥലങ്ങളാണ് കാണുന്നത്. അമോണിയരും യദോമിയരും So this is the river, okay, which is the land of the Ammonite, and this is the Moabite, the capital of Moabite called Kir al-Habibi, called Kir Herset or Kir Moab, which is behind the Crusader fortress. Okay. Hierakopolis എന്നാണ് അറിയപ്പെടുന്ന സ്ഥലം ഇതാണ്, ഇതിന്റെ ഈ ഇവരുടെ തലസ്ഥാനം. അവിടെ ഈ ഭാഗത്താണ് തലസ്ഥാനം. So this is actually the most important place for all the Christians, which is tomorrow I will explain to them about it. This is the original place where Jesus Christ was baptized. Okay, യേശുവിന്റെ മാമോദിസ ലഭിച്ച സ്ഥലമാണ് ഒറിജിനൽ പ്ലേസ്, യഥാർത്ഥ സ്ഥലം. അത് ഞാൻ പറഞ്ഞില്ല, ജോർദാൻ വാലിയിലാണ് ആ സ്ഥലമാണ്, ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. This is Mount Nebo, and this is the Jordan River, and this is the Dead Sea. Okay. ഇതാണ് നമ്മുടെ ചാവുകടല്, ഇത് ജോർദാൻ നദി. ജോർദാൻ നദി ഈ മാപ്പിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന കാണുന്നത്, ഇത് ചാവുകടല്. So Moses died here, Joshua stayed in this place, and then he crossed the Jordan River. Okay. മോശ ഇവിടെ അങ്ങ് താമസിച്ചിട്ട് ഇവിടെ നിന്ന് മോശസ് മോശസ് മരിച്ചത് ഈ ഭാഗത്തായിട്ടാണ്. ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ ക്രോസ് ചെയ്തത് ഇത് ഈ ഭാഗത്താണ്. ജോഷുവയുടെ നേതൃത്വത്തിൽ ക്രോസ് ചെയ്തത്. This is Jericho. അത് ജെറിക്കോ. And this is the city they call Neapolis or Nablus. Okay. Nablus, the city. Nablus. Samaria and Jacob, well, this is where Jesus Christ asked the water from the Samaria lady. Okay, okay. സമാരിയ, ഇത് സമാരിയ ഈശോ സമാരിയക്കാരുടെ അടുത്ത് വെള്ളം ചോദിച്ചതേ ആ ഭാഗമാണ്. അതായത് സമാരിയക്കാരുടെ വെള്ളം ചോദിച്ച സ്ഥലം ഇത് ജോർദാൻ നദിയാണ്. ജോർദാൻ നദി ക്രോസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്.
This is the center of the map, which is Jerusalem. ഇതാണ് ഈ മാപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രഭാഗം അത് ജെറുസലേം ജെറുസലേമാണ് കാണിച്ചിരിക്കുന്നത് അവരുടെ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് And here you can see with me you have the sepulchral church inside Jerusalem. Okay, ഇവിടെ ഒരു ജെറുസലേം sepulchral church. The sepulchral church. This is the gate they call the common gate when you go to Jerusalem you enter from here. Okay. ഇതാണ് ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കാനുള്ള ഗേറ്റ് പ്രധാനപ്പെട്ട കവാടം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണും. Bethlehem, the house of the bread. ഇത് ബെത്ലഹേം ഹൗസ് ഓഫ് ബ്രെഡ് ഈശോ ജനിച്ച സ്ഥലം ജെറുസലേമിന് ഏകദേശം ഇത്ര ദൂരമുള്ള അകലെയായിട്ടാണ് ജെറുസലേം ഇത് Lot of യൂദയ പ്രദേശം യൂദയ എന്ന് പറയുന്നത് വേറെ സമരിയ നമ്മൾ കേട്ടില്ലേ ഈശോ യൂദയായിട്ട് കടന്നു പോയത് യൂദയ പ്രദേശമാണ് ഇത് മെഡിറ്ററേനിയൻ കടലാണ് ഈ ഭാഗത്ത് കാണുന്നത് മെഡിറ്ററേനിയൻ കടല് ഇത് സീനായ് മരുഭൂമി അതായത് ശരിക്കും 40 വർഷക്കാലം അവർ കടന്നു വന്നത് ഏറ്റവും കൂടുതൽ കടന്നു വന്നത് ഈ സീനായ് മരുഭൂമിയിലൂടെയാണ് നമ്മൾ ആ സീനായ് മരുഭൂമിയിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ട് ഈ സീനായ് മരുഭൂമി എന്ന് പറയുന്നത് ഇതാണ് ഈ ഭാഗമാണ് This is the Nile River and this is the biggest mistake which is the Nile Path. Okay, ഇതാണ് നദി എവിടെയുള്ളത് ഈജിപ്ത് ഇതാണ് നമ്മൾ അവിടെ കണ്ട മാപ്പ് കണ്ടോ അവിടെ പടത്തിൽ കണ്ടതാണ് ഈ മാപ്പ് ഇതിന്റെ ഫോട്ടോയാണ് അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്